بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد مؤمنين അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശ്രേഷ്ഠ ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു ചേർക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പോയിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു അവരുടെ അമലുകൾ എളുപ്പമാക്കി കൊടുക്കട്ടെ. വൈകാത്ത ഭാവിയിൽ ഹറമുകളിലേക്ക് എത്താൻ അള്ളാഹു നമുക്കും നസീബാക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ദുൽഹജ്ജ മാസത്തിന്റെ സമാരംഭം പരിശുദ്ധമായ ഉലുഹിയത്ത് കർമ്മവുമായി സത്യവിശ്വാസികൾ ബന്ധപ്പെടുന്ന ഒരു സന്ദർഭം. അള്ളാഹുവിന്റെ ദീനിൽ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ വലിയ അമലുകൾ ഒരുപാട് വന്നു കയറിയിട്ടുള്ള ഒരു പിരീഡ് എന്ന് പറയുന്നത് ദുൽഹജ്ജ മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ്. ഹജ്ജും അറഫയും സുന്നത്ത് നോമ്പുകളും അതുപോലെ തന്നെ ഉദുഹിയ അടക്കമുള്ള അനവധി നിരവധി അമലുകൾ വന്നുകൂടിയിട്ടുള്ള വളരെ ഹ്രസ്വമായ ഒരു പിരീഡ്. ശ്രദ്ധേയമാണ് ഈ സമയങ്ങളിലെ ആരാധനകളെ കുറിച്ചുള്ള ഖുർആനിന്റെ പരാമർശം. ഈ സമയത്ത് ഏറ്റവും പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരു അമല് ഉലുഹിയ കർമ്മമാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രം ആ ഭാഗത്തേക്ക് ധാരാളമായി കടന്നു വരുന്നതായി കാണാം. ഈ പുണ്യകർമ്മത്തിന്റെ പ്രാമാണിക അടിസ്ഥാനം തന്നെ മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നത് വല്ലസുലുഫി മശ്റൂഇയത്തിഹ അൽ കിതാബ് വസ്സുന്നത്ത് വഇജ്മാഉൽ ഉമ്മ. ഉലുഹിയത്ത് കർമ്മം ഖുർആൻ കൊണ്ടും അതുപോലെ തന്നെ ഹദീഫ് കൊണ്ടും സ്വഹാബത്തിന്റെ ഇജ്മാഉ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ആ നാമകരണം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഉലുഹിയ എന്ന നാമകരണം തന്നെ വലിയ ചരിത്ര പ്രാധാന്യത്തോടെയും പാരമ്പര്യത്തോടെയും കൂടെ തന്നെയാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം ഉദ്ധരിച്ചിട്ടുള്ളത്. ഇബ്നു ഹജ്ർ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, സുമിയത് ബി അവ്വലി അസ്മിനത്ത് ഫിഇലിഹ വഹുവ വഖ്തു ദുഹ. ഈ ഉലുഹിയ കർമ്മത്തിന്റെ പ്രായോഗികതയെ ആദ്യം നടപ്പാക്കപ്പെട്ടിട്ടുള്ള കാലയളവിൽ അത് സംഭവിച്ച സമയം ലുഹ നേരമായതുകൊണ്ടാണ് ഇതിന് ഉലുഹിയ എന്ന പേര് വന്നത്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം മകനെ അറുക്കാൻ നിശ്ചയിച്ച സമയം, ആ കർമ്മത്തിന് വേണ്ടി തയ്യാറെടുത്ത സമയം, അതെല്ലാം ലുഹ നേരത്തായതുകൊണ്ടാണ്. അപ്പോൾ ഒരു ചരിത്ര പ്രാധാന്യത്തോടുകൂടെ തന്നെ ഇതിന്റെ എല്ലാ നിയമവശങ്ങളും ഇസ്ലാമിക കർമ്മശാസ്ത്രം കൃത്യമായി പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ്. കഴിവുള്ള ആളുകൾ ഇത് നിർവഹിച്ചേ പറ്റൂ എന്നതാണ് നമ്മുടെ മതനിയമം. ثم مذهبنا ان التضحيه سنه في حقنا لحر او مباعل مسلم مكلف رشيد. പ്രായപൂർത്തിയും ബുദ്ധിയും സാമ്പത്തികമായി അതിന് കഴിയുന്ന, ഇപ്പൊ കഴിഞ്ഞില്ലെങ്കിലും ഒരു ചെറിയ ടൈറ്റ് വന്നാലും അതങ്ങ് കഴിഞ്ഞു പോകും എന്ന രീതിയിൽ സാധ്യമാകുന്ന ആളുകളൊക്കെ ഇതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ്. ദാനധർമ്മങ്ങൾ നാം സാധാരണയിൽ വിലയിരുത്തുന്ന പോലെയല്ല ഉലുഹിയ മാംസം ദാനധർമ്മം ചെയ്യുമ്പോൾ വിലയിരുത്തേണ്ടത്. അതിലും കൃത്യമായി തന്നെ നമ്മുടെ പ്രമാണങ്ങൾ ഇടപെടുന്നു. അഫ്ളലു മിന സദഖ എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിക കർമ്മശാസ്ത്രം കൃത്യമായി പറയുന്നു, സയ്യിദുൽ ബക്രി ആയനത്തിൽ കുറിക്കുന്നു, സദഖകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സദഖയാണ് ഉലുഹിയയുടെ മാംസം ദാനം ചെയ്യുന്നത്. സാധാരണ സദഖ പോലെയല്ല. ഇമാമിന് ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് വലിയ ഖൗലു ഷാഫിഈ റളിയല്ലാഹു അൻഹു, ലാ ഉറഖിസു ഫി തർകിഹ ലിമൻ ഖദറ അലൈഹ. ഉലുഹിയത്തിന് എന്തെങ്കിലും ഒരു നിർവാഹമുള്ള ആൾ അത് ഒഴിവാക്കല് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മുറാദുഹു അന്നഹു യുക്രഹു തർകുഹ ലിൽ ഖദരി അലൈഹ. ഉലുഹിയത്തിൽ നിന്നും ഒഴിവാവൽ കറാഹത്താണ്. അവസ്ഥകളൊക്കെ അല്ലാഹു തരുന്നതാ. ഉലുഹിയ ഒരു വിശാലമായ ഭാവിയിലേക്കുള്ള ഒരു ബറക്കത്തിന്റെ തുടക്കം.
ഉലുഹിയത്ത് കർമ്മം വലിയ വലിയ ആപത്ത് മുസീബത്തുകൾക്ക് കാവലാണ്. പരിശുദ്ധമായ ഖുർആൻ ആ രീതിയിൽ തന്നെയാണ് ഈ കർമ്മത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സുന്നത്തായ കർമ്മത്തിൽ ഇത്ര കണ്ട് ഖുർആൻ പറയണമെങ്കിൽ ആ സുന്നത്തായ കർമ്മം ഈ മത നിയമത്തിൽ എവിടെയാ നിൽക്കുന്നത് എന്ന്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഉലുഹിയത്ത് കർമ്മം വാജിബാണെന്ന് വരെ പറഞ്ഞവരുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു സാധാരണ സുന്നത്ത് കർമ്മമായി കാണരുത്, ഇത് ശക്തമായ സുന്നത്ത് എന്ന് പോലും പറയുന്നത്. സദഖകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായ സദഖ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സദഖ. കാരണം ഈ ഉലുഹിയ കർമ്മത്തിന് ഒരു നിർബന്ധമായ ഭാഷ, ഇത് വാജിബാണ് എന്നൊരു ഭാഷ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ കൃത്യമായ ചർച്ച വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എന്ന് ഇമാം സയ്യിദുൽ ബക്രി തന്റെ ആയനത്തിൽ കുറിക്കുന്നതായി കാണാം. സാധാരണ ദാനധർമ്മങ്ങൾ ആപത്തുകൾക്ക് തടസ്സമാണ്, ആപത്തിന് കാവലാണ് ദാനധർമ്മം എന്നൊക്കെ പള്ളിയുടെ ഭണ്ഡാരക്കുറ്റിയിലും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ച് കാണാം. ദാനം ആപത്തുകളെ തടയും, അതൊരു സാധാരണ വർത്താനല്ല, കൃത്യമായ ഹദീസാണത്. ഒരു സാധാരണ സദഖയുടെ അവസ്ഥയെ കുറിച്ച് ദാനം ആപത്തിനെ തടയുമെങ്കിൽ അഫ്ളായ സദഖയായ ഉലുഹിയത്തിന്റെ മാംസം വിതരണം എത്ര വലിയ കാവലാണ് സമൂഹത്തിൽ നൽകുക. ഖുർആൻ അതേക്കുറിച്ച് പറഞ്ഞ എത്ര എത്ര സ്ഥലങ്ങളുണ്ട്. ഉണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം തിർമിദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സദഖത ലതുത്ഫിഉ ഗളബ റബ്ബി വതദ്ഫഉ മിതതസ്സു. സാധാരണ സദഖ മോശമായ രീതിയിൽ മരിച്ചു പോകുന്ന അവസ്ഥകളെ തൊട്ട് കാവലായി നിൽക്കുന്നു, ആപത്തുകൾക്ക് കാവലായി നിൽക്കുന്നു, അള്ളാഹുവിന്റെ കോപത്തിന് കാവലായി നിൽക്കുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് സാധാരണ സദഖകളെ കുറിച്ചാണ്. എന്നാൽ ഖുർആൻ പറയുന്നത് നോക്കൂ, ഏറ്റവും പുണ്യമായ സദഖയെ കുറിച്ച് ഖുർആൻ, ഉലുഹിയത്ത് കർമ്മത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ രണ്ട് സ്ഥലങ്ങളുണ്ട്. ആ രണ്ട് സ്ഥലങ്ങളിലും ബലികർമ്മം പ്രതിസന്ധികൾക്ക് പ്രതിരോധം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ 36 മുതൽക്കുള്ള 3 ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ബുദന ജഅൽനാഹാ ലകും من شعائر الله لكم فيها خير فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فكلوا منها وأطعموا القانع والمعتر كذلك سخرناها لكم لعلكم تشكرون ും ان الله يدافع عن الذين امنوا ان الله لا يحب كل خوان كفور. മൂന്ന് ആയത്ത് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് അല്ലാഹ് തന്ന അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ഉലുഹിയത്ത് കർമ്മം അല്ലാഹുവിന്റെ ഷിആറിൽ പെട്ടതാണെന്നും റബ്ബിന്റെ ഒരു സ്മരണ ഉലുഹിയത്ത് കർമ്മത്തിലൂടെ സാധ്യമാകുന്നു എന്നുമാണ് ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത്. വൽ ബുദന ജഅൽനാഹ ലകും ഷഅഇറില്ല, ഒരു സാധാരണ കർമ്മമല്ല ഇത്, അല്ലാഹുവിന്റെ ഷിആറിൽ ഖുർആൻ എണ്ണിയിട്ടുള്ള കർമ്മമാണ്. അല്ലാഹുവിന്റെ ഷിആറിൽ എണ്ണിയതൊന്നും മോശമല്ലല്ലോ. പരിശുദ്ധ ഹറം അല്ലാഹുവിന്റെ ഷിആറാണ്. അല്ലാഹുവിന്റെ ഷിആറിൽ എണ്ണിയ ഒരു കർമ്മമാണിത്. فَذْكُرُ اسْمَ اللَّهِ عَلَيْهَا. ഇതിൽ അല്ലാഹുവിന്റെ സ്മരണയെ കൊണ്ടുവരാൻ കഴിയുന്നു, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പൂർണ്ണമായും ഇതൊരു അമലാണ്. അതുകൊണ്ടാണ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉലുഹിയ കർമ്മത്തിന് വേണ്ടിയുള്ള മൃഗം വാങ്ങാനായി ഒരാൾ നടന്നു പോകുന്നുവെങ്കിൽ ആ ഓരോ ചവിട്ടടിക്കും അല്ലാഹു
ഓരോ ഹസനത്ത് രേഖപ്പെടുത്തുമെന്ന് സയ്യിദുന അലി. കച്ചവടത്തിന്റെ സമയത്ത് അവൻ പറയുന്ന വാക്കുകൾക്ക് തസ്ബീഹിന്റെ കൂലിയാ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ആലോചിച്ചു നോക്കണേ, കച്ചവടം കഴിഞ്ഞിട്ടായത് ഉലുഹിയ മൃഗമായി നിശ്ചയിക്കപ്പെടുന്നത് പോലും, എന്നിട്ടും അതിന് കൊടുത്ത പരിഗണന അങ്ങനെയാ. ഖുർആൻ പറയുന്നു, അല്ലാഹനെ ഓർക്കാൻ കഴിയുന്ന ഒരു പുണ്യമാക്കപ്പെട്ട കർമ്മമാണ് ഉലുഹിയ. അതിന്റെ അറവ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ രക്തമല്ല അല്ലാഹുവിലേക്ക് എത്താ, വിതരണം ചെയ്യപ്പെടുന്ന മാംസമല്ല അല്ലാഹുവിലേക്ക് എത്താം. പിന്നെയോ എത്തുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കരുതുന്ന നിയ്യത്താണ്, നിങ്ങളുടെ തഖ്വയാണ്. നിങ്ങളുടെ ഹൃദയ വിശുദ്ധിയാണ് അല്ലാഹുവിങ്കിൽ പരിഗണിക്കപ്പെടാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നുകൂടി പറയട്ടെ, ഉലുഹിയ കർമ്മത്തിലേക്ക് ഒരാൾ മാനസികമായി ആത്മീയമായി ഒരുങ്ങേണ്ട വിധം ഒരുങ്ങിച്ചല്ലൽ തീർച്ചയായും അവന്റെ ഹൃദയത്തിന്റെ വിശുദ്ധിക്ക് അത് കാരണമാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. പരിപൂർണമായ ഒരു ഉലുഹിയ കർമ്മത്തിന്റെ ആത്മീയ തലങ്ങൾ മുഴുവനും സ്പർശിതമായ രണ്ട് ആയത്തുകളായി ഇപ്പൊ പറഞ്ഞത്. ഇനി കേട്ടോളൂ മൂന്നാമത്തെ ആയത്ത്. ഉലുഹിയ കർമ്മവുമായി ബന്ധപ്പെട്ട് ഖുർആൻ ക്രമാനുസൃതം പറഞ്ഞിട്ടുള്ള മൂന്ന് ആയത്തുകളിലെ മൂന്നാമത്തെ ആയത്ത്, കുറ്റമറ്റ നിലയിൽ ഒരു ഉലുഹിയ കർമ്മം ഇവിടെ നടത്തപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഫലം കേട്ടോളൂ. ഇന്നല്ലാഹു യുദാഫിഉ അനില്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു കാവൽ നൽകുമെന്ന് ഖുർആൻ. ഉലുഹിയ കർമ്മം നിർവഹിക്കുന്ന മുഅ്മിനീങ്ങളെ ഉലുഹിയത്ത് കാവലാണെന്ന് ഖുർആൻ. ഈ ശബ്ദം കേൾക്കുന്നവരിൽ ഉസ്താദുമാരുണ്ടല്ലോ, അറബി വ്യാകരണവും ഭാഷാശാസ്ത്രവും അറിയുന്നവരുണ്ടല്ലോ. ഇന്നല്ലാഹു യുദാഫിഉ അനില്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടുള്ള ഖുർആനിന്റെ ഈ പ്രയോഗത്തിൽ മഫ്ഊല് പറഞ്ഞിട്ടില്ല, കർമ്മത്തെ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് വരുന്നിടത്ത് ആശയപരമായ വലിയ വിശാലത ചർച്ചയാ ഭാഷാശാസ്ത്രത്തിൽ. അല്ലാഹു തടയും എന്നാ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏത് ആപത്തിനും ഉലുഹിയ കാവലാണെന്ന് ഖുർആൻ. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് അതൊരാപത്ത, ഉലുഹിയത്ത് കാവല. ദാരിദ്ര്യം ആപത്ത, ഉലുഹിയത്ത് കാവല. രോഗം ആപത്ത, ഉലുഹിയ കാവലാണെന്ന് പറഞ്ഞത് വിശ്വപ്രമാണം. ഈ കാവലാണ് എന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തുന്നതിന്റെ മുമ്പേ ഖുർആൻ രണ്ട് ആയത്താണ് ഈമാനിനെ കുറിച്ച് പറയാൻ ഉലുഹിയ കർമ്മത്തോട് ചേർത്ത് വെച്ചത്. ഈമാൻ ഉള്ളവനായത് സാധ്യമാകൂ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറപ്പിച്ചോ ഈ തവണത്തെ ഉലഹിയത്ത് കൊണ്ട് അല്ലാഹു എനിക്കൊരു കാവൽ തരുമെന്ന്? അത് തീർച്ചയാ. സ്വന്തം മകനെ ബലിയർപ്പിക്കുന്നതിനോട് സമാനത പുലർത്തുന്ന പ്രതീകാത്മകമായ കർമ്മത്തിന് ഒരു ഗൗരവവുമില്ലേ? ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ മതം വെറുതെ പറയോ? ഖുർആനിൽ ഇനിയും ഉലഹിയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടെയും കാവൽ അല്ലാഹു വെച്ചതായി പരിശുദ്ധ ഖുർആൻ ഒരു അധ്യായം തന്നെയാ ആ കർമ്മത്തെ കുറിച്ച് പറയുന്നോടത്ത് നാം കാണുന്നത്. അധ്യായത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉലുഹിയ തന്നെ പരിശുദ്ധ ഖുർആൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. ഇതിന്റെ തഫ്സീർ ആദ്യം പറയാം. ഇമാം അൽ ഹാഫിദ് ഇബ്നുൽ ജൗസി തന്റെ സാദുൽ മസീറിൽ ഇതിന്റെ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഈ ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട കൗസർ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും. ഈ ആയത്തുകൾ ഹബീബായ നബി മുഖേന സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളോടും സംബോധനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട കർമ്മങ്ങൾ ഫസ്സൊല്ലി എന്ന് പറഞ്ഞ സ്വലാത്ത്, അത് സ്വലാത്തുൽ ഈദാണ്, വലിയ പെരുന്നാളിന്റെ നിസ്കാരം. നഹർ, അത് പെരുന്നാളിന്റെ അറവാണ്. മൂന്ന് ആയത്തും അതിന്റെ അകത്ത് വന്നു.
അതിന് മൂന്ന് ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രതിരോധം തീർക്കാൻ പ്രതിസന്ധികളേറെ വന്നപ്പോ ഉലുഹിയ കാവലായി എന്ന ഒരു സന്ദേശം ഇതിലുണ്ട്. കേട്ടോളൂ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നബിയെ നാം അങ്ങേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നില്ലേ. ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അൽ കൗസർ എന്ന വാക്കിന് എത്ര വലിയ വ്യാഖ്യാനമാണ് അവിടുത്തെ തഫ്സീറിൽ കൊടുക്കുന്നത്. ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ, നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ, തീർച്ചയായും നിനക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടില്ലേ. ഫസ്വല്ലി, അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഫസ്വല്ലി എന്ന ഇനി നിസ്കരിക്കണേ. നിന്റെ റബ്ബിന് വേണ്ടി ഏത് നിസ്കാരം? പെരുന്നാൾ നിസ്കാരമാ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഖുർആൻ ഉലഹിയത്ത് കർമ്മം നിർവഹിക്കേണ്ടതിന്റെ സമയത്തെയും അതിന്റെ ക്രമത്തെയും ആയത്തുകളായി പറഞ്ഞു. നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കട്ടെ, ഒരു സുന്നത്തായ കർമ്മത്തെ വിശകലനം ചെയ്യാൻ പരിശുദ്ധ ഖുർആൻ ഇത്ര കണ്ട ആയത്തുകൾ വരുന്നുവെങ്കിൽ ആ സുന്നത്തായ കർമ്മം നിസ്സാരമല്ല. ഉലുഹിയത്ത് കർമ്മം നിർവഹിക്കുന്നതിന് മുമ്പ് പെരുന്നാൾ നിസ്കാരം നടന്നിരിക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്വല്ലി, പെരുന്നാൾ നിസ്കരിക്ക. പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് നിർവഹിക്കപ്പെടുന്ന ഉലുഹിയത്ത് ഉലുഹിയത്തല്ല. പിന്നീട് ഫിഖ് അത് പറഞ്ഞു തന്നു. അല്ലാഹുവിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്വല്ലി റബ്ബിക, റബ്ബിന് വേണ്ടി പെരുന്നാൾ നിസ്കരിക്കണേ. വലിയ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം. വൻഹർ, പിന്നെ ഉദുഹിയാറുക്കണേ. അല്ലേ, ഉദുഹിയത്തിനെ കുറിച്ച് മനോഹരമായി അവതരിപ്പിച്ചു. ഇനി ഇതിന്റെ നേട്ടെന്താ? പ്രതിരോധം. ഉദുഹിയത്തിന്റെ നേട്ടം പ്രതിരോധം. ഈ സമുദായത്തിന്റെ ഇസ്സത്തിന്റെ മുകളിൽ കാല് വെച്ചിട്ട് ചിത്രം വരയ്ക്കുന്ന അവസ്ഥയിൽ ശത്രു സമൂഹം എത്രയാ ഉള്ളത്? അല്ലാഹു ഉദുഹിയത്ത് കാവലാക്കി തരട്ടെ. അടുത്ത ആയത്ത് സൂറത്തുൽ കൗസറിന്റെ മൂന്നാമത്തെ ആയത്ത്, ഇന്ന ശാനിഅക ഹുവൽ അബ്തം. നബിയെ, അങ്ങയുടെ ശത്രുവിനെ നാം നോക്കിക്കോളാം. ശത്രുവിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിഹസിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട്, റബ്ബിന്റെ ആക്ഷേപം ശത്രുവിൽ വരുന്നത് തന്നെ മുഅ്മിനീങ്ങൾക്കൊരു പ്രതിരോധ. ശത്രുവിനെ അല്ല നോക്കിക്കോളും. ആ രീതിയിൽ റബ്ബിന്റെ ഒരു അനുകൂലമായ നിലപാട് വരുന്നത് തന്നെ ഉലുഹിയത്തിന്റെ കാവല. ശത്രു ഉണ്ടെന്ന് അല്ലാഹുവിന് ബോധ്യമായി എന്ന് നമ്മൾ അറിയിക്കുന്നത് അല്ല നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിയിക്കില്ല. അപ്പോൾ ശത്രുവിനെ ശത്രു സംഹാരത്തിനുള്ള ഒരു പ്രതിരോധമായി ഉലുഹിയ കർമ്മമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചിന്തിച്ചു നോക്കണേ, ബലിപെരുന്നാൾ ദിവസത്തിൽ, പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അയ്യാമത്ത് ശരിക്കിന്റെ ദിവസങ്ങളൊക്കെ പെരുന്നാളിനോട് ചേർക്കപ്പെട്ടതാണ്. ആ സമയത്ത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം, അന്ന ഈശാ റളിയല്ലാഹു അൻഹ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, ഇമാം തിർമിദിയുടെ ജാമിഉലുണ്ട് ഹദീസ്, മാഅമിലാദമിയും മിൻ അമലി യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖിദ്ദമി إنها لتأتي يوم القيامة بقرونها وأشعارها وأظلافها وإن الدم ليقع من الله بمكان قبل أن يقع من الأرض فطيبوا بها نفسا. حبيب بدي بكنون പെരുന്നാൾ ദിവസം അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന പുണ്യകർമ്മം അത് ഉദുഹിയയാണ്. അല്ലാഹുവിന് വലിയ ഇഷ്ടമാ. റബ്ബിന്റെ ഇഷ്ടത്തിലേക്ക് അല്ലാഹു നമ്മെ ചേർക്കട്ടെ. ഖിയാമത്ത് നാളിൽ നമ്മെ സന്തോഷിപ്പിക്കാൻ ഖബറിന്റെ ഇരുട്ടിന്റെ ഗുഹരങ്ങൾ, കവാടങ്ങൾ തുറക്കപ്പെട്ട സമയത്ത് നമ്മുടെ മുന്നിലേക്ക് നമുക്ക് പോവാനുള്ള വാഹനമായി ഇവകൾ വരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഉലുഹിയ കർമ്മവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് സയ്യിദുന റസൂലുള്ളാഹി, ഫതീബു ബിഹാ നഫ്സാ. ഒരു സുന്നത്തായ കർമ്മത്തെ കുറിച്ച് ഇത്ര കണ്ട് കഴിവുള്ളവർ ഇത് നിർവഹിക്കാതെ ഇങ്ങോട്ട് ഇനി ഇതും പറഞ്ഞ് വരല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ. നിസ്കാരവും കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും ഉണ്ടാവും. നിസ്കരിക്കുന്നോടത്ത് ആളുകൾ തിങ്ങലുണ്ടാവും, തിക്കുണ്ടാവും, തിരക്കുണ്ടാവും. നിസ്കാരം പൈസ മുടക്കില്ലല്ലോ,
ഉലുഹിയ്യക്ക് കഴിഞ്ഞു, പക്ഷെ അവൻ അത് ചെയ്തില്ല. റസൂലുള്ളാഹിയുടെ ഭാഷ പറഞ്ഞാൽ മഹാനായ ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നു, ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷ കേട്ടോട്ടോ. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, മം വജദ സഅതൻ, ഒരാൾക്ക് അല്ലാഹു ജീവിത വിശാലത നൽകിയിട്ടുണ്ട്, ഫലം യുലഹി, എന്നിട്ടും അവൻ ഉലുഹിയത്തിൽ കൂടിയതില്ല. 7500 രൂപയാ നമ്മുടെ മഹലിലെ ഒരു ഷെയർ. ഉലുഹിയത്ത് കർമ്മത്തിന് അല്ലാഹു ഒരാൾക്ക് വിശാലത നൽകി, എന്നിട്ട് അവൻ അല്ലാഹുക്ക് ബോധ്യമുള്ള കാര്യത്തിൽ അവൻ കൂടിയതേയില്ല. ഫലം യുലഹി, അവൻ ഉലുഹിയ അറുത്തതില്ല. ഹബീബിന്റെ ഭാഷ കേട്ടോ, ഫലാ യഖറബന്ന മുസല്ലാന, എന്നാ ഇനി ഞങ്ങൾ നിസ്കരിക്കുന്നോടത്തേക്ക് മുഅ്മിനീങ്ങളുടെ സദസ്സുകളിലേക്ക് വരല്ലേ 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 നബി മുഹമ്മദ് മുസ്തഫ, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? റസൂൽ എന്ന് പറഞ്ഞു ആ കാലഘട്ടത്തിൽ. അത്രത്തോളം ഈ കർമ്മത്തിൽ ഹബീബിന്റെ താല്പര്യ. ജിബ്രീൽ വന്നല്ലോ അലൈഹി സലാം. ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിൽ ഹദീസ് കാണാം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഹബീബ് പറയാണ് ജിബ്രീൽ എന്റെ അടുക്കൽ വന്നു. ജാഅ ജിബ്രീൽ അലൈഹി സലാം ഇലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ദുഹാ, ഒരു വലിയ പെരുന്നാളിന്റെ അന്ന് ജിബ്രീൽ അലൈഹി സലാം ഹബീബായ നബിയുടെ അടുക്കൽ വന്നു. ആ സമയത്ത് റസൂലുള്ള വല്ലാത്ത സന്തോഷത്തിലാ ജിബ്രീലിനോട് ചോദിച്ചു, അലൈഹി സലാം, കൈഫ റഅയ്ത നുസ്കനാ ഹാദാ, ജിബ്രീലേ അലൈഹി സലാം, ഈ കാണുന്ന ഉലുഹിയ കർമ്മത്തിന്റെ ഈ കാണുന്ന കാഴ്ചകളിൽ നിന്റെ അഭിപ്രായം എന്താ? ഞങ്ങൾ വല്ലാത്ത സന്തോഷത്തിലാ. അല്ലാഹു സന്തോഷം തരട്ടെ, അല്ലാഹു സന്തോഷം തരട്ടെ. ഉലുഹിയ കർമ്മം കൊണ്ട് കിട്ടേണ്ട നേട്ടങ്ങളിൽ അല്ലാഹു നമ്മയും കുടുംബത്തെയും ചേർക്കട്ടെ. ജിബ്രീലേ, ഈ കാണുന്ന നയനാനന്ദകരമായ കാഴ്ചകളെ കുറിച്ച് നിനക്കെന്താ പറയാനുള്ളത്? ആകാശത്തിന്റെ വർണ്ണരാജിയുടെ രാജകുമാരന്റെ മറുപടി കേട്ടോളൂ. ലഖദ് ബാഹാ ബിഹി അഹ്ലുസ് സമാഇ യാ റസൂലല്ലാഹ്, നബിയെ, ആകാശത്തിന്റെ സീമകളിൽ മഹാന്മാരായ മലക്കുകൾ ഭൂമിയിലെ ഉലുഹിയത്ത് കൊണ്ട് സന്തോഷിക്കുന്നു നബിയെ. സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു. ഇമാം ബൈഹഖി അവിടുത്തെ സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. അതുകൊണ്ട് ഇത് വലിയൊരു അമല. ഇതിലും ബിസിനസ് കാണരുത്, അങ്ങനെയുണ്ട്, ഇതിലും ബിസിനസ് കാണരുത്, അമലാണത്. നമ്മളൊരു മൃഗത്തെ വളർത്തി, ഉലുഹിയത്ത് കർമ്മത്തിന്റെ ആവശ്യത്തിന് ഒരാൾ വന്നു, അയാൾക്ക് കൊടുക്കാൻ നമുക്ക് താല്പര്യമുണ്ട്, അവിടെ ഒരു കച്ചവടം എന്നതിൽ ഉപരി അത് പോകുന്ന നല്ലൊരു വഴിക്കല്ലേ? ഇതൊരു ഇബാദത്താണ്. ഹബീബായ നബി തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയാണ് റളിയല്ലാഹു അൻഹാ, പുന്നാരമോളോട് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, അനി ഇംറാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യാ ഫാത്തിമ ഖൂമി ഇലാ ഉലുഹിയ്യതിക്കി. പെണ്ണുങ്ങൾക്കും ശക്തമായ സുന്നത്താണിത്. രണ്ട് വള ഒരു മൂന്ന് പാവം വരുമെങ്കിൽ ഇത്ത ഉലുഹിയത്തിൽ കൂടുതൽ സുന്നത്താണ്. ആർക്കും കൊടുക്കൂലല്ലോ, അത് ഭർത്താവിന്റെ ആണെന്ന് പോലും പറയാൻ അവകാശമില്ലാന്ന ചില സന്ദർഭങ്ങളിൽ അവരുടെ ആ ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ പറയണം. നല്ലോണം ഇരിക്കുമ്പോ പറയണം, ദേ ഇതൊക്കെ മേത്ത് ശരീരത്തിൽ ഇട്ടുകൊണ്ടിടന്നിട്ട് ഉലുഹിയത്തും അതുപോലെ തന്നെ ഹജ്ജൊക്കെ ചെയ്യാനുള്ള ഫറളായ ആ ഒരു സംഖ്യയൊക്കെ ഇത് വിറ്റാ കിട്ടുമെങ്കിൽ ഹജ്ജൊക്കെ നിർബന്ധമാണ് നല്ലോണം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബോധം നമുക്കും ഉണ്ടാവണം. അല്ലാതെ ഇതൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊട്ടി വെച്ചിട്ട് എന്ത് കാണിക്കാനാ? അതും സമ്പത്ത് തന്നെയാ. ഉലുഹിയത്ത് കർമ്മത്തിലേക്ക് ഒരു 7500 രൂപ കൊടുക്കാൻ ഒരു വർഷം നമ്മൾ സംഘടിപ്പിച്ചുണ്ടാവില്ലേ? ഒരു 10 മാസം നമ്മൾ ഫോൺ റീചാർജ് ചെയ്യുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ മാറ്റി വെച്ചാൽ മതി, ഇതൊക്കെ സാധ്യവും വേണമെന്ന് വെച്ച് നടക്കും. ഒരു കല്യാണ ആർഭാടത്തിൽ എത്ര രൂപയാ വെറുതെ കളയുന്നത്? ഒരേ ഒരു ഷെയറെ ഒരാൾ കൂടാവൂ എന്നൊന്നും അർത്ഥമല്ല കേട്ടോ. എത്ര വേണേലും കൂടാം, ഫുഖഹ അതിന് പരിധി വെച്ചിട്ടില്ല. എത്രയും കൂടാം, എത്രയും കൂടാം, എത്രയും കൂടാം. 100 എണ്ണം വരെ അറുത്ത ചരിത്രം ഹബീബായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം വായിക്കുമ്പോൾ കാണാനുണ്ട്. അപ്പോ അത്രത്തോളം ഇതിന്റെ താല്പര്യമാണ്. ഫാത്തിമ ബീവിയോട് പറഞ്ഞു, മോളെ, നീ നിന്റെ ഉലുഹിയത്തിലേക്ക് ഭൂമി ഉത്സാഹത്തോടുകൂടെ ചെല്ലണം. ഇലാ ഉലുഹിയത്തിക്ക്
എന്നിട്ട് അറവിന് നീ സാക്ഷിയാവണം. അറക്കാൻ പറ്റില്ലേ, അറവിന് സാക്ഷിയാവണം. നമ്മൾ അറക്കുന്നില്ലെങ്കിൽ അറവിന് സാക്ഷിയാവണം, അറവിന് സാക്ഷിയാവണം. ഫഇന്നഹു യുഗ്ഫറു ലകി ഇൻദ അവ്വലി ഖത്റതിൻ തഖ്തുറു മിൻ ദമിഹാ കുല്ല ദംബ് അമിൽതിഹി. മോളെ, നീ ചെയ്ത പാപങ്ങളൊക്കെ ആദ്യത്തെ തുള്ളി രക്തം മണ്ണിൽ വീഴലോടുകൂടെ അള്ളാഹു പൊറുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ, ഉദുഹിയാ കർമ്മം നിർവഹിക്കുന്നവർ ഈ ദുആ പഠിക്കണം, ഈ ദിക്റു പഠിക്കണം. നമ്മുടെ മൃഗത്തെ അറുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൊല്ലല് സുന്നത്തായ ഒരു ദിക്റുണ്ട്, ഇന്ന സ്വലാത്തി വനുസുക്കി, അറിയാലോ, വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീന ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. അങ്ങനെ പറയാൻ നിങ്ങൾ ഓർത്ത് കിട്ടുന്നില്ല, വജ്ഹത്തുൽ പറയുന്നുണ്ട് അതുവാ അല്ലേ, അതങ്ങോട്ട് ചൊല്ലിയാ മതി, അത് ചൊല്ലണം. നമ്മുടെ അമലിന്റെ കബൂലിയത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചില മഹാന്മാരുടെ ജീവിതം അത്ഭുതപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇമാം ഇബ്നു കസീർ സൂറത്തുൽ ഹജ്ജിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഒരു മഹാന്റെ കഥ പറയുന്നുണ്ട്. മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു, കാന അബൂ ഹാത്തമിൻ, അബൂ ഹാത്തം എന്ന് പറയുന്ന മഹാനായ ഒരു വലിയ മഹാനായ ഒരു സുഫി റളിയല്ലാഹു അൻഹു, യസ്തദീനു, മഹാനവരുകൾ കടം വാങ്ങും, എന്നിട്ടോ വയസൂഖുൽ ബുദന, നല്ല മേത്തര മുട്ടകങ്ങളെ വാങ്ങും, എന്നിട്ടോ മഹാനവരുകൾ ഉദുഹിയാറുക്കും. കടാണ്, ആ കടം വീട്ടാനുള്ള വകുപ്പ് കയ്യിലുണ്ട്. അടക്കയും തേങ്ങയൊക്കെ ആയിട്ട് അടുത്ത മാസമേ ആവുള്ളൂ വരുമാനം. ഈ മാസം അഡ്വാൻസ് ആയിട്ട് കടം മേടിച്ചാൽ അത് കണ്ടുവച്ചിട്ട് കടം വെക്കാലോ, ആ കടത്തിലേക്ക് അത് കൂട്ടാലോ. അതിന്റെ ഇടയിൽ മരിച്ചുപോയി താൻ അനന്തരാവകാശികളോട് പറഞ്ഞു വെച്ചാൽ മതിയല്ലോ. അപ്പൊ ഇങ്ങനെ ഉദുഹിയത്തിന് അവിടെ നിന്ന് കടം മേടിച്ചിട്ടുണ്ട്, മോനത് വീട്ടിയേക്കണം, അല്ലെങ്കിൽ നിന്റെ അടുത്ത മാസത്തെ ശമ്പളം കൊണ്ട് നിർത്തിയേക്കണം. വാടക അടുത്ത മാസം അഞ്ഞ് കിട്ടാം, അല്ല രണ്ടും കൂടി ആവുമ്പോഴാവൂ, നേരത്തെ അഡ്വാൻസ് ചെയ്യാലോ നമുക്ക്. മഹാനായ അബൂ ഹാത്തം തങ്ങള് മേത്തര മൊട്ടകത്തെ വാങ്ങിയിട്ട് ഉദുഹിയ കർമ്മം നടത്തും, കടം വാങ്ങിയിട്ടും ഉലുഹിയ, കടം വാങ്ങിയിട്ടും ഉലുഹിയ. ആരോ ചോദിച്ചു, ഫഖീല ലഹു തസ്തദീനു വതസൂഖുൽ ബുദന, അങ്ങനെ കടം വാങ്ങിയിട്ടാണല്ലോ ഉലുഹിയയിൽ കൂടുന്നത്, കഴിവുണ്ടെങ്കിൽ കൂടിയാൽ പോരെ. ആഗ്രഹമാ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതിയിട്ട് മറുപടി പറഞ്ഞു, ഇന്നീ സമീഅത്തുല്ലാഹ യഖൂൽ, ഖുർആനിലുണ്ടല്ലോ മോനെ, ലക്കും ഫീഹാ ഖൈർ, ഖുർആനിലുണ്ടല്ലോ ഉദുഹിയാ കർമ്മം മറക്കുക വഴി ഖൈർ ഉണ്ടാകുമെന്ന് ഖുർആനിലുണ്ടല്ലോ. അല്ലാഹു ഖൈർ തരൂലേ, ഖൈർ ആഗ്രഹിച്ചു ചെയ്യാം, അല്ലാഹു നമുക്ക് ഖൈർ തരട്ടെ. അതുകൊണ്ട് ഉദുഹിയാ കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളിലും നമ്മൾ ഉണ്ടാവണം. ഇത് ഒരു ഇബാദത്താണ് എന്ന ബോധം നമുക്കുണ്ടാവണം. ഒരു സാധാരണ അറബ് പോലെ ആവരുത്. ഫുഖഹാ പറയുന്നുണ്ട്, ഉദുഹിയാ മൃഗത്തെ അറക്കുന്ന നേരത്ത് അതിന്റെ വലത്തേക്കാൽ കെട്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മൃഗം എണീറ്റ് ഓടിപ്പോയിട്ട് ഇവിടെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ലട്ടോ, അത് നിയമം അങ്ങനെ ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ മൃഗത്തിൽ മരണവേദനയിൽ ഒരു ആശ്വാസം പകരലാണ് അത് എന്ന് പോലും പറയുന്നുണ്ട്. മഹല്ലിയിലുണ്ട്, മരണനേരത്ത് ഒരു റൂഹ് പിരിയുന്നോടത്ത് സാധാരണ മൃഗത്തിന്റെ റൂഹ് പിരിയുന്ന ഒരു ലാഘവല്ല അത് നമ്മൾ കാണാം. ഉദുഹിയ മൃഗം എന്ന പരിഗണനയിൽ അതിനൊരു ആശ്വാസം കൂടുതൽ കിട്ടുമത്രേ, വലത്തെ കാല് കിട്ടിയില്ലെങ്കിൽ. ഇനി ഈ തവണ മുതൽ വലത്തെ കാല് കെട്ടാതിരിക്കാൻ നോക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ തന്നെ പോത്തിന്റെ കാര്യമൊക്കെ ജാമ്യം എപ്പോഴാ ഓടിപ്പോണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഉദുഹിയ കർമ്മത്തിന്റെ നിയമത്തിൽ ഈ അറവിൽ പോലും, അതുപോലെ തന്നെ അറക്കുന്ന സ്ഥലം നേരത്തെ ബോധ്യമായി സെത്തി മിനുക്കിയിടണം. മൃഗം വീഴുന്ന സമയത്ത് അവിടെ കല്ലുകളോ മരക്കുറ്റികളോ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെയാ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരു 6-7 പേജോളം മഹല്ലിയൊക്കെ ഇത് വളരെ വിശാലമായി തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉദുഹിയ മൃഗത്തെ നമ്മുടെ മൃഗം ഏതാന്നുള്ള ഷെയർ കാശ് കൊടുത്തപ്പോ, നമ്മുടെ മൃഗം, ഞാൻ കൊടുത്ത പൈസക്ക് എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മൃഗം ഏത് എന്നത് ബോധ്യാവണം. അവിടെ കാശ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത ദിവസം ഒരാൾ പറഞ്ഞിട്ടു ഫിത്രു സക്കാത്തിന്റെ അരി കൊണ്ടുവന്ന് ആരോ കൊണ്ടുവന്ന് പള്ളിയുടെ മൂലൊക്കെ വെച്ചിട്ട് പെരുന്നാളിന്റെ പിറ്റേന്ന് ഒരു പോക്ക് പോയി. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ആ അരിയെ സംബന്ധിച്ചുള്ള ചോദ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തുകൊണ്ട്? അദ്ദേഹം വിചാരിച്ചത് അത് അവിടെ കൊണ്ടുപോയി വെച്ചാ മതി, ആ മൂലൊക്കെ കൊണ്ടുവന്ന് വെച്ചായി എന്നാ വിചാരിച്ചത്. ചില കാര്യങ്ങളിൽ കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടാവും, അതിന്റെ അടിസ്ഥാനപരമായ അറിവ് നമുക്ക് ഉണ്ടായിരുന്നവരില്ല.
ഉലുഹിയ കർമ്മം നമ്മൾ അറുക്കുന്ന മൃഗം ഏതോ, നമ്മൾ പൈസ കൊടുത്ത് ഷെയർ ഇട്ടിരിക്കുന്നത് ഏത് മൃഗമാണോ നമുക്ക് നിശ്ചയിച്ചു തരുന്നത് ആ മൃഗം ഏതാണെന്ന് ഷെയർ കൂടുന്നിടത്തൊക്കെ നമ്മൾ ബോധ്യമായിരിക്കണം. മാത്രമല്ല മൃഗത്തെ കണ്ടുകഴിഞ്ഞാൽ നെയ്യത്ത് വെക്കണം, അറവിന് മുമ്പായിട്ട് നെയ്യത്ത് വെക്കണം. എന്താ നെയ്യത്ത്? നെയ്യത്ത് പഠിച്ചോ? സുന്നത്തായ ഉലുഹിയത്തിനെ ഈ മൃഗത്തിൽ ഞാൻ കരുതി, എന്റെ സുന്നത്തായ ഉലുഹിയത്തിനെ ഈ മൃഗത്തിൽ ഞാൻ കരുതി. ആ സുന്നത്തായ എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ സുന്നത്തായ ഉലുഹിയത്തിനെ ഈ മൃഗത്തിൽ ഞാൻ കരുതി. അറവിന്റെ നേരത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തീർത്തു ചൊല്ലാൻ പാടില്ല എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. കാരണം റഹ്മാൻ റഹീം പോലെയുള്ള കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന ലഫ്ളുകൾ ഒരിക്കലും അറബിന്റെ നേരത്ത് ഉപയോഗിക്കുന്നതിൽ മഹാന്മാരായ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന് ആ കാര്യത്തിൽ കൃത്യമായ അഭിപ്രായമുണ്ട്. റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യം, അള്ളാഹുവിന്റെ കരുണയുടെ ലഫ്ളുകൾ ആ സമയത്ത് ഉദ്ധരിക്കാതെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. കാരണം അല്ലാഹു അക്ബർ എന്ന പ്രയോഗം മകനാർക്കും നേരം സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതാണ്, അതിനവിടെ ഉദ്ധരിക്കണമെന്ന് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. സാധാരണ അറവുകളിൽ ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദുന മുഹമ്മദ്, സാധാരണ അറവിൽ. ഉലുഹിയത്തിന്റെ അറവിൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി ഇത് രേഖപ്പെടുത്തുന്നുണ്ട്, ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ വലാ യുഖാലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലിഅന്ന വഖ്തൽ ഖിതാലി വൽ ഖത്ലി ലാ യലീഖു ബിഹി ദിക്റു റഹ്മാനിർ റഹീം. റഹ്മാൻ റഹീം എന്നത് അറവിന്റെ നേരത്ത് പറയുന്നതിനേക്കാൾ നല്ലത് അല്ലാഹു അക്ബർ പറയല. ഇങ്ങനെ കൃത്യമായി മറ്റൊരു കാര്യം വളരെ നിർബന്ധമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷാഫിഈ മദ്ഹബിലെ വളരെ പ്രബലമായ കിതാബ് നിഹായ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയാം, ലാ യജുസു ഇത്ഉആമു കാഫിരിൻ മിൻഹാ മുത്ലഖൻ, ഭക്ഷണമാക്കാൻ പറ്റുന്ന ഒരു കഷ്ണം പോലും മുസ്ലിം അല്ലാത്തവർ ഇതിൽ നിന്നും കഴിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം ഷാഫിഈ മദ്ഹബിൽ നിഹായത്തുൽ മുഹ്താജ് ഇത് രേഖപ്പെടുത്തുന്നു. ഹാഷിയത്തുൽ ജമൽ രേഖപ്പെടുത്തുന്നു, വേവിച്ച് ഭക്ഷണമാക്കി കഴിക്കുന്നോടത്തേക്ക് പോലും വന്നാൽ ഭക്ഷണത്തിന്റെ ഭാഗം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. അത്ര സ്നേഹം മതസൗഹാർദ്ദത്തിന്റെ കളത്തിൽ നമുക്ക് ഉണ്ടെങ്കിൽ ഒരു 2 കിലോ ഇറച്ചി വാങ്ങി നേരത്തെ അങ്ങ് കൊടുത്തേക്കാം. പെരുന്നാളിൽ ഞങ്ങളുടെ വീട്ടിലും ഇറച്ചിയാ, നിങ്ങളുടെ വീട്ടിലും ഇറച്ചി ആയിക്കോട്ടെ, ഇത് ഉലഹിയത്തിന്റെ ആണോ അല്ലെന്നൊന്നും പറയാൻ നിൽക്കണ്ട, സ്നേഹത്തിൽ കുറവ് വേണ്ടല്ലോ. മതം വേണം ആദ്യം, അതിനോടൊപ്പം തന്നെ വേണ്ടതാണ് മതസൗഹാർദ്ദം. മതം കളഞ്ഞിട്ടുള്ള സൗഹാർദ്ദം നമ്മോട് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഈ രീതിയിൽ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇതിൽ ഖസ്തു മിൻഹാ ഉദുഹിയ മാംസത്തിന്റെ വിതരണം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇർഫാഖുൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് ബിൽ അഖലി അല്ലാഹു തരുന്ന ഒരു വിരുന്നാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ലിഅന്നഹാ ളിയാഫത്തുല്ലാഹി ലഹും ഫലം യജുസു ലഹും തംകീനു ഗൈരിഹിം മിൻഹു. അതുകൊണ്ട് പരമാവധി ആ വിഷയം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. സൗഹാർദ്ദവും കളയരുത്, വളയും ഒടയരുത്, കയ്യും പൊട്ടാതെ നമ്മളത് സൂക്ഷിക്കണം. 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇറച്ചി 1 കിലോ കിട്ടും. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സഹോദര സമുദായക്കാരൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവനൊരു കിലോ മേടിച്ചു കൊടുത്തു, അതിന് അല്ലാഹു സദക്കയുടെ കൂലി എന്തായാലും തരും. അല്ലാതെ ഈ ഉലുഹിയത്ത് തന്നെ കിട്ടിയാലേ കൊടുക്കാൻ പറ്റൂ എന്ന് വാശി പിടിക്കുന്നത് അതിനും ഒരു തരത്തിൽ ഫാസിസം എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഇതൊക്കെ കൃത്യമായ ഇബാരത്തുകൾ ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഉള്ളത് ഉദ്ധരിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ വക ഒന്നും പറഞ്ഞിട്ടില്ല, മുമ്പ് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു കബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد അള്ളാഹുവെ നീ കബൂലാക്കണേ, തമ്പുരാനെ പടച്ച റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അള്ളാ, രോഗങ്ങൾ ശിഫയാക്കണേ അള്ളാ, അറിഞ്ഞു ചെയ്ത് അറിയാതെ ചെയ്ത് രഹസ്യമായി ചെയ്ത് പരസ്യമായി ചെയ്തെല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അള്ളാ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അള്ളാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അള്ളാ, ഞങ്ങളുടെ മഹലിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീ ബർക്കത്തിലാക്കണേ അള്ളാ. അള്ളാഹുവെ എല്ലാവരും ഉലുഹിയ കർമ്മവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു, എളുപ്പത്തിലാക്കുക അള്ളാ, അതിന്റെ എല്ലാ അർഹതയും നൽകണേ അല്ലാ, അമല എന്ന നിലയിലുള്ള പോരായ്മകളൊന്നും വരാതെ റബ്ബേ നീ കാക്കണേ അല്ലാ, ഖബൂലിയത്ത് നൽകുക അല്ലാ. ഉലുഹിയ കർമ്മവുമായി ബന്ധപ്പെട്ടു വരുന്ന എല്ലാ അനുഗ്രഹങ്ങളിലും ആനുകൂല്യങ്ങളിലും ഞങ്ങളെ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഈ മഹല്ലിലെ ഒരു ഉദ്യോഗസ്ഥൻ ബഹുമാനായ മജീദ് സാഹിബ് സുഖം
ദുഃഖമില്ല. നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ റബ്ബേ, പതിയാശ്ശേരി മഹല്ലുകാരനായ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ ICU-യിലാണ്. റബ്ബേ, ഈ നല്ലൊരു മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ പരിഗണന കൊണ്ട് റബ്ബേ അദ്ദേഹത്തിന് നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ചികിത്സകൾ വിജയിപ്പിക്കുക അല്ലാ. സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും ഹജ്ജിന് പോയിട്ടുള്ള പലർക്കും വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആരോഗ്യം നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, അമലുകൾ നീ സുഗമമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. മരിച്ചുപോയവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. വിവാഹ പ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കണേ അല്ലാ. പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. കച്ചവടത്തിലും ബിസിനസ്സിലും ബർക്കത്ത് നൽകുക അല്ലാ. ربنا ارحمهم كما ربونا صغارا دعواهم فيها سبحانك اللهم وتحيتهم فيها سلام واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.